புதிய செக்யூரிட்டியோ வேலப்பன் வீண்டும் இந்த ஸ்தலம் மாட்டியோ செஞ்சுட்டு எனக்கு கண்ணு கண்டு எனக்கு സർക്കാർ ഇൻസ്പെക്ടറും സെക്യൂരിറ്റി ഗാർഡിനെയും കണ്ട തിരിച്ചറിഞ്ഞൂടെ. സോറി സർ, കാക്കി ഇട്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിന്നപ്പോ ഇതാണ് സാർ പറയുന്നത്, പോലീസുകാർക്ക് മാത്രമേ കാക്കി കൊടുക്കാവൂ. ഇത് ഓട്ടോക്കാരനെ സെക്യൂരിറ്റിക്കും കണ്ടക്ടർക്കും തോട്ടിക്കും അണ്ടനും അടകോടനും ചെമ്മാനും ചെരുപ്പ് കുത്തിക്കും എല്ലാം കാക്കിയാകുമ്പോ ഈ ജാതി കൺഫ്യൂഷൻസ് വരും. അത് കാക്കിയുടെ കുഴപ്പമല്ല, ആൾക്കാരെ കണ്ട തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് വേണം. എന്താ തന്റെ പേര്? മിസ്റ്റർ അനന്തകൃഷ്ണ സ്വാമി, വൈസ് 50, ആലമണ്ട് അലേർട്ട് കമ്പനി ജനറൽ മാനേജറാണ്. തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി പണം എടുക്കാൻ വന്നതാണ്. ഓഫീസ് നമ്പർ 69546. തന്റെ പേര് മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ സ്നേഹിതൻ, ഈ കാക്കിക്കുള്ളിൽ തമാശക്കാരെ ഒളിഞ്ഞിരിപ്പുണ്ടല്ലേ. നിർത്ത നിർത്ത, തന്റെ ഈ കളി എന്നോട് വേണ്ട. സോറി സർ, ബാങ്കിനകത്ത് കുഴപ്പക്കാരെങ്കിലും ഉണ്ടോ? എന്താ അല്ല, സാറയുടെ യൂണിഫോം ഇട്ട് നിൽക്കുന്നുണ്ട് ചോദിച്ചാണ്. എസ് പി അദ്ദേഹത്തുണ്ട്. അദ്ദേഹമാണോ കുഴപ്പക്കാരൻ? അയ്യേ, സോറി സർ, ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. ഐ വിൽ എക്സ്പ്ലെയിൻ. വേറെ വാചക അടിച്ച് നിൽക്കാണ്ട് പാനെടുത്തിട്ട് പോടോ. താങ്ക് യു സർ. അയ്യേ, എക്സ്ക്യൂസ് മീ, വർക്ക് ഈസ് വർഷിപ്പ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. സി ഐ പറഞ്ഞു സാറോട് ഉണ്ടെന്ന്. ഐ എം മിസ്റ്റർ അനന്തകൃഷ്ണ സ്വാമി, വയസ്സ് 50. സാറിന്റെ വയസ്സ് എന്താ? പരുക്കനാ. ഇന്ന് ഉച്ചയ്ക്ക് നീ എങ്ങനെയും ക്യാഷ് ലീവ് എടുക്കണം. 3 മണിക്ക് ഞാൻ അവിടെ ചെല്ലാന്ന് പറഞ്ഞിട്ടുള്ള. ശരി. സാർ എന്തിനാ എപ്പോഴും ബാങ്കിൽ നിന്ന് ഇങ്ങനെ കാശ് പിൻവലിക്കുന്നത്? ഒഴുകി തിന്നാൻ അങ്ങനെയാണോ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കുന്നത്? സാർ എന്നെ തെറ്റിദ്ധരിച്ചു. സാറിന്റെ ചിലവുകൾ കുറച്ചുകൂടി നിയന്ത്രിച്ചൂടെ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്നാ ആദ്യമേ തന്നെ അങ്ങനെ ചോദിച്ചൂടെ? ഇപ്പോഴേ നിയന്ത്രിച്ചില്ലെങ്കിൽ സാറ് പെൻഷൻ പറ്റി വലിയൊരു കടക്കാരനായി മാറി ഞങ്ങളോടൊക്കെ കാശ് കടം ചോദിക്കും എന്നുള്ള പേടി കൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നോൺസെൻസ്. യെസ് സാർ. ബെന്നി, എന്ന് റിലീസ് ആയി? ഇന്നലെ. എന്താ ഇവിടെ? ബാങ്കിലെ അക്കൗണ്ട് ക്ലോസ് ചെയ്യണമായിരുന്നു. പല ചുറ്റിക്കളിയൊന്നും ഇല്ലല്ലോ. ഇല്ല സർ. വെറുതെ എന്റെ കൈക്ക് ജോലി ഉണ്ടാക്കി വെക്കരുത്. ഏതാ ഈ കച്ചി? പഴയ ശ്രീനിവാസ ജീവിത കേസിലെ പ്രതിയ. ഉറുപ്പ് സാർ ഉണ്ടായിരുന്നപ്പോഴാ പൊക്കിയത്. 5 വർഷം കഠിനമായിരുന്നു. കഷ്ടം. നല്ലൊരു ചെറുപ്പക്കാരൻ. ആള് ഗ്രാജുവേറ്റ്. അയ്യോ, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ രാഷ്ട്രീയക്കാരന്റെ കൊണ്ടുപോയായിരുന്നു. പഠിത്തം കഴിഞ്ഞപ്പോ മുതലാളിമാരെ ഏറ്റെടുത്തു. പിന്നെ ഫുൾ ടൈം കൊണ്ടുപോയി. പിടികൂടുന്ന സമയത്ത് നമ്മുടെ ഉണ്ണിത്താന്റെ കൈയാളായിരുന്നു. പക്ഷെ കോടതിയിൽ ചെന്നപ്പോൾ ഇവനെ പേര് പറഞ്ഞില്ല. ഇവനെ രക്ഷിച്ചോളാമെന്ന് ഉണ്ണിത്താൻ നേരത്തെ വാക്കുകൊടുത്തിരുന്ന ഇടവിട്ടാൽ കുടുങ്ങുമെന്ന് വന്നപ്പോൾ അയാൾ കൈയെഴുകി. അയ്യോ, ഇങ്ങനെയുള്ള സങ്കടകരമായ കാര്യങ്ങൾ കേൾക്കുമ്പോ ഈ കാക്കി മാറ്റി കാവ്യാക്കിയാലോ ഒന്ന് ആലോചിക്കുക. യൂണിഫോം കാവ്യാക്കുന്നു. അല്ല സാർ, ഞാൻ സന്യസിക്കാൻ പോണ കാര്യം സാറിനോട്. എന്താ വിശാലാക്ഷി, സൗഖ്യം തന്നെ? ഗുഡ് മോർണിംഗ് മിസ്റ്റർ രാമേന്ദ്രൻ. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു മിസ്റ്റർ ജെയിംസ്? സാവിയർ. ഫൈൻ. 5 ലക്ഷം. ഓ, പത്ത് രൂപയ്ക്ക് ഒറ്റനോട്ട് വേണം. താഴെ വല്ല പെട്ടിക്കടയിലും പോയി വാങ്ങിക്കൂടെ? അവരും ഇവിടെ നിന്നാണ് ചിലറ മറന്നതെന്ന് പറഞ്ഞു. എന്നാ വെയിറ്റ് ചെയ്യ്. ഓക്കെ അല്ലേ? ഒന്ന് നോക്കിക്കോട്ടെ. ടോക്കൺ 23.
ஒரு திருடன் என் பணத்தை திருடிட்டு போயிட்டான் சார். என் பணம் முருகா, என் பணத்தை திருடிட்டு போயிட்டான். ബോധക്കേട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട് ഒരു ബോധക്കേട്? ഡോക്ടർ എന്ന് പറയുന്നു ഒന്നും പറയാൻ പറ്റില്ല. മനുഷ്യന്റെ അവസ്ഥയല്ലേ, മെഡിക്കൽ സയൻസിന് അജ്ഞാതമായ എത്രയോ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. തൽക്കാലം ഡിസ്റ്റർബ് ചെയ്യണ്ട, റെസ്റ്റ് എടുക്കട്ടെ. ഇതിനു മുമ്പ് ഇങ്ങനെ ബോധക്കേട് വന്നിട്ടുണ്ടോ? എന്ന് പെണ്ണുവാക്ക വന്നപ്പോ ഇങ്ങനെ ഒന്ന് ബോധം കിട്ടു, പക്ഷേ അന്ന് 2 മണിക്കൂർ കഴിഞ്ഞപ്പോ ബോധം തെളിഞ്ഞു. വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഇതുപോലെ? ഇവരുടെ അപ്പാവൊക്കെ കൂടെ കൂടെ ബോധം പോകും, പക്ഷേ അത് മദ്യപാനം കഴിച്ചിട്ടാ. ഓക്കേ ഓക്കേ, ബോധം തെളിഞ്ഞാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. അറിയിക്കാം സർ. അത്ത അവങ്ക പോയാച്ചി. പാത്തിട്ട് നിൽക്കാതെ എളുത്ത് മേലെ വേയി കാമാക്ഷി. അമ്മാ, എത്ര നാളേക്ക് ഇങ്ങനെ ബോധമില്ലെന്ന് നടിച്ച് കിടക്കാൻ പോണു? പോലീസ് അവനെ പിടിച്ചറിയിക്കും. അനാ ഒരു ചിന്ന പ്രോബ്ലം ഇരിക്ക്. ചൊല്ലിത്തോലെ ഡോക്ടർ ചൊല്ലിയാച്ചി, പേപ്പട്ടി കടിച്ചാ കൂടെ ഇന്ത മാതിരി ബോധക്കേട് വരുമെന്ന്. അത് നിജമാവേ ബോധം കിടോ. ആമാ, നീ എതുക്ക് പേപ്പട്ടിയെ എന്നെയും കണക്ക് പണ്ട? ഉങ്ങളുടെ വയറ്റിലെ പൊക്കിളിന് ചുറ്റും 14 ഇഞ്ചക്ഷൻ പോടണമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നുടെ പൊക്കിൾ തൊഴിലാളികൾക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ, അവർക്ക് ശമ്പളം കൊടുത്തല്ലേ പറ്റൂ. സ്വാമി തന്നെയാണോ സ്ഥിരമായ ബാങ്കിൽ നിന്ന് കാഷ് എടുക്കാൻ പോകുക? ഇത് രണ്ടുപേരും കൂടിയുള്ള ഒരു ഒത്തുകളിയാണെന്നാ എന്റെ ബലമായ വിശ്വാസം. ഒരുത്തൻ തട്ടിപ്പറിച്ചോണ്ട് ഓടുക, അവനെ പിടിക്കാനെന്ന മട്ടിൽ മറ്റവൻ പിറകെ ഓടുക. അവരിൽ ഒരുത്തൻ ഞങ്ങളുടെ ലിസ്റ്റിൽ നേരത്തെ ഉള്ളവനാ, അവനെ ലാക്കാക്കിയാണ് ഞങ്ങളുടെ നീക്കം. എനിവേ, എത്രയും വേഗം അവരെ കസ്റ്റഡിയിലെടുത്ത് എന്റെ പണം തിരിച്ചു കിട്ടാനുള്ള ഏർപ്പാട് തങ്ങൾ ഉണ്ടാക്കണം പ്ലീസ്. ഞാൻ പരമാവധി ശ്രമിക്കാം. താങ്ക് യു. മേലുദ്യോഗസ്ഥന്റെ പൗരം കാണിക്കാതെ കീഴിലുള്ള സി എസ് ഐ കാണാൻ ഞാൻ ഇങ്ങോട്ട് വരുന്നൂടാ? അത് ഇതുവരെ എനിക്ക് പിടികിട്ടാത്ത കാര്യമാണ് സാർ. തനിക്ക് പിടി കിട്ടില്ലല്ലോ, യു ആർ എ ഫൂൾ. യെസ് സാർ, സർക്കാർ അദ്ദേഹം ഇതുവരെയാണ് സാർ പറയുന്നത്. സാർ ഞാൻ സല്യൂട്ടിന് മാത്രമേ ഇവിടെ ഒരു ക്ഷാമമില്ല. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നല്ലോ. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളതല്ല പ്രശ്നം, എങ്ങോട്ടാണ് അന്വേഷണം എന്ന് അറിയേണ്ടത്. സാർ, അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാ. ആട്ടെ, ഈ കളവ് പോയ ഓട്ടോറിക്ഷയുടെ തുമ്പ് വല്ലതും കിട്ടിയോ? തുമ്പ് മാത്രല്ല, എല്ലാം കൂടെ പെറുക്കി കൂട്ടിയപ്പോ ഏതാണ്ട് മുഴുവൻ പാർട്സും കിട്ടി. പാർട്സേ താൻ പുഴുങ്ങി തിന്നാ മതി. എടോ, അവന്മാരെ കുറിച്ച് വല്ല വിവരവും കിട്ടിയെന്നാ എനിക്ക് അറിയേണ്ടത്? ചിലപ്പോ വിവരം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഒരു ചെറിയ വിവരം കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ല. അതിലൊരുത്തിന് നല്ല മുറിവ് പറ്റിയിട്ടുണ്ട്. ഓട്ടോറിക്ഷ മറിഞ്ഞു വീണെടുത്ത് ചോര ഒഴുകിയ പാടുണ്ട്. എന്നിട്ട് ഹോസ്പിറ്റലിൽ അന്വേഷിച്ചോ? ഞങ്ങൾ മെസ്സേജിൽ കൊടുത്തോണ്ടിരിക്കാ സാർ. എങ്ങോട്ട്? സിറ്റിയിലുള്ള എല്ലാ ഹോസ്പിറ്റലിലേക്കും. അത് പോരാ, പ്രാന്തപ്രദേശങ്ങളിലുള്ള എല്ലാ ഹോസ്പിറ്റലിലേക്കും മെസ്സേജ് പാസ് ചെയ്യണം. അതെവിടെ സാർ? ഏത് ഈ പ്രാന്തപ്രദേശം? കൂനമ്മാവിന്റെ അടുത്ത്. അതൊന്ന് നോട്ട് ചെയ്യാം. 24 hours കാര്യമായ വിവരങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ സസ്പെൻഡ് ചെയ്യും. ആക്ച്വലി സംഭവിച്ചെന്താ, ഞാൻ ബ്രീഫ്. ഓ, ഗുഡ് മോർണിംഗ്. വല്ല വിവരം ഉണ്ടോ എനിക്കോ? അല്ല, ആർക്കെങ്കിലും ഏതോ പോലീസ് സ്റ്റേഷനിൽ കയറുന്ന ആർക്കെങ്കിലും വിവരമുണ്ടോ എന്ന് വെച്ചാൽ ഇടിച്ചതിന്റെ ലിവർ ഞാൻ വെള്ളമായിക്കളയും. സാർ, നമുക്കൊന്നും വിവരമില്ലെന്ന് അയാൾ പറയണത്. അയ്യോ മുരുക, അങ്ങനല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഒരുമാതിരി രാഷ്ട്രീയകര പരിപാടി കുഞ്ഞിച്ചോട് വേണ്ട.
എടോ താൻ എന്റെ മുഖത്തേക്ക് വിവരമുണ്ടോ എന്ന് ചോദിച്ചില്ലായിരുന്നു. അയ്യോ സാറിനെ അല്ല, പിന്നെ ഈ സാറിനെ അല്ല. എന്താ സ്വാമി ഈ പറയണേ? വിവരമില്ലാഞ്ഞിട്ടാണോ സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തന്ന് ഈ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്? സോറി സർ, എന്റെ നഷ്ടപ്പെട്ടു പോയ പണത്തെ പറ്റി വല്ല വിവരം ഉണ്ടോന്നാ ഞാൻ ചോദിച്ചത്. ഹെഡ് സാർ തെറ്റിദ്ധരിച്ചതാ. സോറി, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അവരുടെ കൂട്ടത്തിൽ നിന്നൊരു പെൺകുട്ടിയെ കിട്ടിയെന്ന് കേട്ടു. കിട്ടി, എനിക്കൊന്ന് കാണാൻ പറ്റുമോ? കാണാൻ എന്താ ഇത്, കാഴ്ച ബംഗളാവോ? ഒരുമാതിരി തൽക്കാലം സ്വാമിച്ചല്ലേ, തൊണ്ടിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങൾ അറിയിക്കാം. തൊണ്ടി കിട്ടിയില്ലെങ്കിൽ ഞാൻ തെണ്ടി പോകും സർ. അല്ലെങ്കിലും താൻ തെണ്ടും മിണ്ടായിരിക്കടോ. നമസ്കാരം സർ. ഗുഡ് മോർണിംഗ് സർ. എന്താ സ്വാമി, വല്ല വിവരമുണ്ടോ? അയ്യോ സോറി സർ, എന്റെ പണം തട്ടിയെടുത്ത ആളെ കുറിച്ച് വല്ല വിവരമുണ്ടോ? നിങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങണ്ട, കിട്ടിയാൽ വിവരം അറിയിക്കും. നമസ്കാരം സർ. സോറി, താങ്ക് യു സർ. ഇനി വരാൻ പോകുന്നത് നമുക്ക് കഠിനാധ്വാനമുള്ള ദിവസങ്ങളാണ്. ഇന്നലെ രാത്രി രണ്ട് ബാങ്കുകളിൽ കൂടി കവർച്ച നടന്നു. അയ്യോ ഏത് ബാങ്കാണ് സർ? അല്ല, ഞാൻ കാശ് ഇട്ടിട്ടുള്ള ബാങ്കാണെന്ന് അറിയാ. നോൺസെൻസ്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുക, ഈ പെരേര ഒരു പെരുംപുള്ളിയാണ്. ആ പെണ്ണിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയോ? ഇല്ല സർ, ഇപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയ അവസ്ഥയിലല്ല കുട്ടി. വല്ല കാശിയിലോ രാമേശ്വരത്തോ പോയി ഭദ്രമിരിക്കേണ്ട തന്നെയൊക്കെ പോലീസിലെടുത്തവരെ വേണം പറയാൻ. പേടിക്കണ്ട സർ, സരോജിനി അവളെ ഇടിച്ച് ഷേപ്പ് മാറ്റാമെന്ന് കേട്ടിട്ടുണ്ട്. തെളിവ് ശേഖരിക്കില്ല നമ്മുടെ ജോലി, അല്ലാതെ ആൾക്കാരുടെ ഷേപ്പ് മാറ്റല്ല. അപ്പോൾ ഇമ്മാതിരിയുള്ള ചന്ത സംസാരം നിങ്ങൾ ആദ്യം അവസാനിപ്പിക്കണം. ആ മൃഗഡാക്ടറെ തള്ളയെ ചോദ്യം ചെയ്തോ? ഉവ്വ ഉവ്വ്, കാര്യമായ വിവരമൊന്നും കിട്ടിയില്ല. കിട്ടില്ല, തന്നപ്പോലെ ചോദ്യം ചെയ്താൽ കിട്ടാനുള്ള വിവരങ്ങൾ പോലും കിട്ടില്ല. അവരെ കൊണ്ട് മണി പണി പോലെ കാര്യങ്ങൾ പറയുന്നത് തനിക്ക് കേൾക്കണോ? താനെന്റെ കൂടെ വാ, എന്നാ സരോജിനെ കൂടി വിളിക്കട്ടെ സർ. സോറി സർ, ഇതെന്താ ഇത്? ചൂണ്ട ചൂണ്ടയാണെന്ന് എനിക്ക് മനസ്സിലായി. കയ്യിലിരിക്കുന്ന വടി എന്താണെന്ന് ചോദിച്ചത്? ലാത്തി. ലാത്തി കൊണ്ടാണോടാ മണ്ട ചൂണ്ടയിടുന്നത്? സോറി സർ, പ്രതിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ സർ? ഓ, ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ ഉദ്ദേശിച്ച് താ ഇങ്ങോട്ട് ചോദിക്കാൻ കാര്യങ്ങൾ. രാവിലെ പാൽക്കാരൻ വന്നതല്ലാതെ ഈ കോമ്പൗണ്ടിൽ വേറെ ആരും വന്നിട്ടില്ല സർ. ദേ ഈ കറുത്ത പൊട്ട് നമ്മൾ ഇതിനു വേണ്ടി വെച്ചതാ. തന്നെ ആർക്കും മനസ്സിലായില്ലേ സർ? എനിക്ക് പോലീസിലല്ല ജോലിയെന്ന് കവലിലുള്ള ആൾക്കാരോടൊക്കെ പല പ്രാവശ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് സർ. നോൺസെൻസ്, ഇയാളെ മാറ്റിയിട്ട് വേറെ ബുദ്ധിയുള്ള ആരെങ്കിലും ഡ്യൂട്ടി വിടൂ. അങ്ങനെ സാറ് വാശി പിടിച്ചാൽ ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. നിൽക്കണോ? പെരേര, നിന്റെ കുസൃതി കുറച്ച് കൂടുന്നുണ്ട്. ഇങ്ങനെ പോയാൽ ഞാൻ തിരിച്ച് ബഗേജ് എടുത്ത് കൊണ്ടുവരും. ആ ബി കെയർഫുൾ, കം ഓൺ, ഗോ ഇൻസൈഡ്, ഗോ. തിങ്കു. ക്വസ്റ്റ്യനിങ്ങിന്റെ ഇടയ്ക്ക് കണാക്കണമെന്ന് വർത്താനം പറഞ്ഞേക്കരുത്. അയ്യേ, ഒരു അക്ഷരം ഞാൻ വേണ്ടില്ല. യെസ്, കം ഇൻ. വാട്ട് ഡു യു വാണ്ട്? സീ, പെരേരയെ കുറിച്ചുള്ള ചില വിവരങ്ങൾ അറിയാനാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ആദ്യമേ ആ ടോപ്പിക് എടുത്തിട്ടുണ്ട മാഡം. ഈ വീട്ടിൽ ആകെ എത്ര പട്ടികളുണ്ട്? 14. 16. അയ്യോ, താൻ ഈ ക്വസ്റ്റ്യനിങ് ഒന്ന് എന്നെ പഠിപ്പിക്കണ്ടോ വിട്ടി. താങ്ക് യു. ഈ പെരേരയുമായുള്ള നിങ്ങളുടെ ബന്ധം ഒന്ന് വിശദീകരിക്കാമോ? ഓ പെരേര, അവനെന്റെ സ്വന്തം മോനെ പോലെയാ. നോട്ട് ഡൗൺ. സാറിന് ഇതിൽ പേന ഉണ്ട? ഇല്ല, പുഴുകി തിന്നു. ഒരു പേനയില്ലാതെ ഇൻവെസ്റ്റിഗേഷൻ വന്നിരിക്കുന്നു. പെരേരയുടെ സ്വഭാവം എങ്ങനെയാ? വളരെ സ്നേഹമുള്ളവനാ. എന്തെങ്കിലും ആഗ്രഹിച്ച അത് നേടിയെടുക്കാൻ വേണ്ടി അവൻ എന്തും ചെയ്യും. യു നോ ഹിസ് എ ബോക്സർ. എവിടെയാ അവന്റെ നാട്? ഹീസ് ഫ്രം ബോംബെ. ബോംബ് സ്ഫോടനം? ബോംബെ. അവിടെ വലിയ തെമ്മാടിയായിരുന്നു. അവന്റെ ശല്യം സഹിക്കയ്യാതായപ്പോ ഡഗ്ലസ് ആണ് ഇങ്ങോട്ട് അയച്ചത്. ആരാണ് ഡഗ്ലസ്? ബോംബെയിൽ ഒരു ഗോൾഡ് മർച്ചന്റ് ആയിരുന്നു, ഇപ്പോ ഇംഗ്ലണ്ടിൽ സെറ്റിൽ ചെയ്തിരിക്കുക. ഐ സീ. അപ്പോ അന്വേഷണം ഇംഗ്ലണ്ടിലേക്ക് വ്യാപിപ്പിക്കേണ്ടി വരും. അത് പ്രശ്നമല്ല സാർ, ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. പാസ്പോർട്ട് വേണ്ടേ? നിങ്ങൾ ഈ പറഞ്ഞതല്ല സത്യമാണോ? യെസ്. എങ്കിൽ ഇതിലൊന്ന് എപ്പോഴും താങ്ക് യു വെരി മച്ച് മാഡം. താങ്ക് യു. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ? ഓ യെസ്.
ഇപ്പൊ എന്തായി? എടോ, ഓരോരുത്തരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനും ഓരോരോ നാക്കുണ്ട്. ഇനിയെങ്കിലും മനസ്സിലാക്കി. അപ്പൊ ഒരു കാര്യം വ്യക്തമായി, ഈ പെരേര ബോംബെയിൽ നിന്നുമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എത്രയും വേഗം ബോംബെയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. അതിന് മാർഗുണ്ട് സാർ. എന്റെ ഒരു അടുത്ത കൂട്ടുകാരൻ ബോംബെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ പോർട്ടറാണ്. അവനൊരു കത്തിട്ടാൽ അവൻ ദിടീര. നീ എന്ത് പോക്കൃത്തിനാണ് ബോംബെയിൽ കാണിച്ചിരിക്കുന്നത്? നിന്നെ അന്വേഷിച്ചേ പോലീസ് വന്നിരിക്കുന്നു. നോട്ടി ബോയ്.